നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി വൺ ഇന്ത്യ മലയാളം അവസാന പന്തിൽ ജയിക്കാൻ അഞ്ച് റൺസ് വേണ്ട ഘട്ടത്തിൽ ഹർഷദീപ് സിംഗിനെ സിക്സർ പറത്തുവാൻ ശ്രമിച്ചു പുറത്തായ സഞ്ജു സാംസൺ മത്സരശേഷമുള്ള ആദ്യ പ്രതികരണത്തിൽ പറഞ്ഞത് തനിക്ക് ഇതിൽ കൂടുതലൊന്നും ചെയ്യാനില്ലെന്നാണ് തനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലെന്നും തനിക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചെയ്യാനാകുമെന്ന് തോന്നുന്നില്ലെന്നും രാജസ്ഥാൻ റോയൽസ് നായകൻ വ്യക്തമാക്കി ീതിയിൽ ടൈം ചെയ്തുവെന്നും പന്ത് അതിർത്തി കടക്കുമെന്നാണ് വിചാരിച്ചതെന്നും എന്നാൽ അത് ഡീപ്പിലെ ഫീൽഡറെ ക്ലിയർ ചെയ്തില്ലെന്നത് സങ്കടം നൽകുന്നുവെന്നും സഞ്ജു സൂചിപ്പിച്ചു ക്യാച്ചുകൾ കൈവിടുന്നത് മത്സരത്തിന്റെ ഭാഗമാണെന്നും എളുപ്പം ക്യാച്ചുകൾ കൈവിട്ടപ്പോൾ തന്നെ മിന്നും ക്യാച്ചുകൾ ഫീൽഡർമാർ എടുക്കുന്നത് നാം കണ്ടതാണെന്നും സഞ്ജു പറയുന്നു തന്റെ ടീമിന്റെ ഇന്നത്തെ പ്രകടനത്തിൽ താൻ വളരെയധികം സംതൃപ്തനാണെന്നും തോൽവിയായിരുന്നു ഫലമെങ്കിലും ടീമിന്റെ പ്രകടനത്തിൽ സന്തോഷമുണ്ടെന്നും സഞ്ജു സൂചിപ്പിച്ചു അതേസമയം ഐ പി എല്ലിന്റെ പതിമൂന്ന് വർഷത്തെ ചരിത്രത്തിൽ ആർക്കും തന്നെ അവകാശപ്പെടാനില്ലാത്ത റെക്കോർഡ് കുറിച്ചുകൊണ്ടാണ് സഞ്ജു തന്റെ ക്യാപ്റ്റൻസി അരങ്ങേറ്റം ആഘോഷിച്ചത് സഞ്ജുവിന്റെ വൺമാൻ ഷോ പഞ്ചാബ് കിങ്സിനെതിരെ രാജസ്ഥാനെ സ്വപ്നതുല്യമായ ജയത്തിന് തൊട്ടരികിൽ പക്ഷേ അവസാന ബോളിൽ വീണതോടെ നാലു റൺസിന്റെ നാടകീയ വിജയം പഞ്ചാബ് സ്വന്തമാക്കുകയായിരുന്നു വെറും അറുപത്തിമൂന്ന് ബോളിൽ നിന്ന് പന്ത്രണ്ട് ബൌണ്ടറികളും ഏഴ് സിക്സറുമടക്കം സഞ്ജു വാരിക്കൂട്ടിയത് നൂറ്റി പത്തൊൻപത് റൺസാണ് സെഞ്ചുറി തികയ്ക്കാൻ അദ്ദേഹത്തിന് വേണ്ടിവന്നത് വെറും അൻപത്തിനാല് ബോളുകളും ടൂർണമെന്റിലെ മൂന്നാമത്തെ സെഞ്ചുറി കൂടിയാണ് സഞ്ജു ഈ മത്സരത്തിൽ നേടിയത് ഇന്നിംഗ്സോടെ വമ്പൻ റെക്കോർഡും സഞ്ജു തന്റെ പേരിലാക്കി അതേസമയം ഐ പി എല്ലിൽ ക്യാപ്റ്റനായി അരങ്ങേറുന്ന ആദ്യ മലയാളി താരം കൂടിയാണ് സഞ്ജു കഴിഞ്ഞ വർഷങ്ങളായി രാജസ്ഥാനൊപ്പം സഞ്ജു ഉണ്ട് പ്രായം വെറും ഇരുപത്തിയാറാണെങ്കിലും രാജസ്ഥാൻ ടീമിലെ സീനിയർ താരം തന്നെയാണ് സഞ്ജു അതുകൊണ്ട് തന്നെയാണ് സ്റ്റീവ് സ്മിത്ത് പോയിട്ടും സഞ്ജുവിനെ തന്നെ ക്യാപ്റ്റനായി രാജസ്ഥാൻ തിരഞ്ഞെടുത്തത് കൂടുതൽ വാർത്തകൾ അറിയാൻ മണിക്കെ മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ